ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് റെസിപ്പി ആക്കിയാലോ. ഞാനെന്തായാലും എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നന്നായി പരീക്ഷിച്ച് നോക്കിയ റെസിപ്പി മാത്രമേ ഞാൻ ഇവിടെ കാണിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഇതിനാകെ 3-4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെർമിസല്ലി, അതായത് സേമിയ എടുക്കുക, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, നെയ്യ്, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക്, ഒരു ചെമ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ, നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യിട്ട്, പിന്നെ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ സേമിയ അല്ലെങ്കിൽ വെർമിസല്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ വറക്കുന്നത് എന്ന് വെച്ചാൽ നന്നായി വറുത്തെടുത്താൽ മാത്രമേ, ഞാൻ കുറച്ച് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയി, അത് കുറച്ച് കൂട്ടിയെടുത്താൽ മാത്രമേ നല്ലൊരു കളറും പിന്നെ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക്, ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെർമിസല്ലി എടുത്തെങ്കിൽ നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അത് ചൂടുള്ള വെള്ളം, തിളയ്ക്കണം എന്നില്ല, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാൻ കണ്ടാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാത്തൊരു പാത്രമായാൽ നല്ലത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഓപ്ഷനലാണ്, എന്നാലും നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ മുന്തിരി മസ്റ്റായിട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിച്ചാൽ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ അതിലേക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് പഞ്ചസാര ചേർക്കാം. കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും മോശം തന്നെ ആവുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ളുപ്പ്, അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെറിയ തീയിലിട്ടിട്ട് അത് വറ്റിച്ചെടുക്കാം. ഓക്കെ, കണ്ട ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ നമ്മൾ പട്ട പൊടിച്ചിട്ട് ചേർത്തിയാലേ, പട്ട ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ച് നമ്മൾ എപ്പോഴെങ്കിലും വറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചേർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഡിഷ് നമുക്ക് റെഡിയായി. വെള്ളം വറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ. കണ്ട പാത്രത്തിലിരിക്കണം, നല്ല അടിപൊളി സാധനമല്ലേ, നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാൻ. രാവിലെ ഒക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. ഈവനിങ് സ്നാക്കാക്കിയിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ